easy go. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ എഡിറ്റിംഗ് ഒരു അടിപൊളി എഡിറ്റിംഗ് ആണ്. ഇന്ന് നമ്മൾ പിക്സാർട്ട് ആപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. പിക്സാർട്ട് ആപ്പിൽ നമ്മൾ ഇന്നൊരു ഷാഡോ എഫക്റ്റിലെ ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഗൈസ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഈസി എഡിറ്റിംഗ് തന്നെയാണിത്. ഫസ്റ്റായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റായിട്ട് നമുക്ക് പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ നമുക്ക് ഫസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. ഇത് നമ്മളൊരു ഷാഡോ എഫക്റ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഗൈസ്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു CB എഡിറ്റിംഗ് ആണ്. ലൈറ്റ് റൂമിലെ ഒരു നമ്മൾ എഡിറ്റ് ചെയ്ത CB എഡിറ്റിംഗ് ആണ്. CB പ്രീസെറ്റാണ്. നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡ്രോ എന്ന ടൂൾ കാണാൻ സാധിക്കും. ഡ്രോ ടൂൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് മെയിലായിട്ട് ലെയേഴ്സൊക്കെ കാണാൻ സാധിക്കും. ലെയറിൽ നമ്മൾ ഒരു ഫസ്റ്റ് ലെയർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു കളറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഈ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ കളറിൻ്റെ ഇതൊന്ന് 100 ആക്കി എടുക്കുക, വൈറ്റ് കളറ്. എന്നിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ ഈ ലെയർ ഉണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആ ലെയർ ഇതുപോലെ നമ്മൾ താഴോട്ടാക്കുക. ഓക്കെ, ഇതുപോലെ താഴോട്ട് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിപ്പം നമ്മുടെ ഈ ഫോട്ടോ നിൽക്കുന്ന ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മേളിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ലെയർ ഓപ്പൺ ചെയ്യുക. അതിലിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ empty ലെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ empty ആയിട്ടുള്ള ആ ലെയർ നമുക്ക് ഈ നടുക്ക് കൊണ്ടുവരാം. രണ്ടാമത്തെ ലെയറിലെ ഭാഗത്തിലേക്ക് ഇതുപോലെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ empty ആയിട്ടിരിക്കുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കളർ എടുക്കുക. കളർ എടുത്തിട്ട് നമുക്കിത് ബ്ലാക്ക് ആക്കാം. എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ അത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫോട്ടോ നിൽക്കുന്ന ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോർമൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ മേളത്തെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മെർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ഒപ്പാസിറ്റി കാണാൻ സാധിക്കും. ഇതിൽ നമുക്കൊരു ഒപ്പാസിറ്റി കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. നമുക്കൊരു ഷാഡോ എഫക്റ്റിങ് വരണ്ടേ. അപ്പോൾ ഒപ്പാസിറ്റി ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 70 ആണ്. 70 ഒപ്പാസിറ്റി നിങ്ങൾ 70 ആക്കുക. ഓക്കെ, ഒപ്പാസിറ്റി ഇതുപോലെ 70 ആക്കുക. എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ എഫക്റ്റ് ടൂൾ ഓപ്പൺ ചെയ്യാം. എഫക്റ്റിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്ലർ എന്ന എഫക്റ്റാണ്. ബ്ലറ് നമ്മൾ ബ്ലറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലറിൻ്റെ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഷാഡോ എഫക്റ്റിനായിട്ട് ഞാനിപ്പോൾ ഒരു 30 ആണ് എടുക്കുന്നത്. 31. ഓക്കെ, 31 ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കുക. ഓക്കെ അതിനുശേഷം ഇപ്പോൾ നമുക്കൊരു ഷാഡോ എഫക്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തായി വീണ്ടും നമ്മുടെ ഡ്രോ ടൂളിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനായി ഇവിടെ ആഡ് ഫോട്ടോ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ ഇതിൽ നിന്ന് ഇവിടോട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെക്കുക. ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ലെയറിൽ പോയിട്ട് ആ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യുമ്പോൾ ലെയറിൽ ഇതാവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എം ടി ലെയർ ആക്കുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. നമ്മൾ എം ടി ലെയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഷാഡോയുടെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ട്രാൻസ്ഫോം എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഷാഡോ എഫക്റ്റിംഗ് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും സെറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മേളത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എംടി ആയിട്ടിരിക്കുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റിംഗ് ബാഗ് ആ കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് താഴോട്ട് ആ ലെയർ ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ലെയർ മേളിലാണ് ഇരുന്നത്. അത് നമ്മൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടല്ലേ, ഒരു അടിപൊളി 3D ലുക്കും ഇതിന് കിട്ടുന്നുണ്ട്. ഒരു ഷാഡോ എഫക്റ്റിംഗ് ആണ് നമ്മളിന്ന് ചെയ്തെടുത്തത്. വളരെ ഈസിയാണ് ചെയ്യാൻ. കറക്റ്റായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ട് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും അടുത്ത അടിപൊളി എഡിറ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന സംശയങ്ങളും കാര്യങ്ങളും അതുപോലെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.